ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിൻ്റെ ഏകദേശം ഒരു രണ്ട് മൂന്ന് ദിവസം മുമ്പായിട്ട് തന്നെ നമ്മുടെ തന്നെ ചാനലിലെ ഒരു വീഡിയോൻ്റെ താഴെ വന്നൊരു കമൻ്റ് ആണ് എങ്ങനെ ഈ ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിനകത്തുള്ള കള്ള നമുക്ക് കണ്ടുപിടിക്കാം അതായത് ചീറ്റ് ചെയ്യുന്ന ആൾക്കാരെ എങ്ങനെ കണ്ടുപിടിക്കാം അതിനെ ഒരു വീഡിയോ ചെയ്യാവോ എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ അങ്ങനത്തെ ആൾക്കാരെ കണ്ടുപിടിക്കാനുള്ള കുറച്ച് വഴികളാണ് നമ്മൾ ട്രിക്കുകളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് അതിനുള്ളൊരു കൂടി നമ്മൾ വീഡിയോൻ്റെ അവസാനം പറയുന്നുണ്ട് ഇങ്ങനെ ചീറ്റ് ചെയ്യുന്ന ആൾക്കാരെ കണ്ടുപിടിക്കാനുള്ള ഒന്നാമത്തെ വഴി എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇവർ നിങ്ങളുടെ കോളുകൾ ഇഗ്നോർ എന്നുള്ളതാണ് അതായത് ഫോൺ എടുത്ത് നോക്കുന്ന സമയത്ത് തന്നെ നിങ്ങളുടെ കോള് വരുന്നു ഓ വിളിച്ചിരിക്കുന്നു ഇനി സമാധാനം ഉണ്ടാവില്ല ഒരു മണിക്കൂർ നേരത്തേക്ക് ഫോണും വെക്കില്ല തലവേദന തന്നെയാണ് എന്തിനാണ് ഇതിന്റെ വായിരി കേൾക്കാനായിട്ട് ഞാൻ ഈ ഫോൺ എടുക്കണം എന്നുള്ള രീതിയിലൊക്കെ ചിന്തിച്ചുകൊണ്ട് നിങ്ങളെ കംപ്ലീറ്റ് ഇഗ്നോർ ചെയ്യുന്ന ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ യാതൊരു വഴിയില്ല കാരണം നിങ്ങൾ വേറെ ഏതോ നാട്ടിലാണ് ആ വ്യക്തി വേറെ ഏതോ ഒരു നാട്ടിലാണ് സോ അവിടെ കണ്ട് കൺഫേം ഒരു വകുപ്പും കാര്യങ്ങളൊന്നുമില്ല ഈ ടെലിഫോണിക് അതുപോലെ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ മാത്രമേ അവിടെ നടക്കുള്ളൂ അവിടെ ആ വ്യക്തി ഇങ്ങനെ കൂടി ചെയ്യുകയാണെങ്കിൽ നമുക്കത് തിരിച്ചറിയാൻ ഒരു വഴിയില്ല അയാൾ ഇഗ്നോർ ചെയ്യുകയാണോ സത്യത്തിൽ വേറെ എന്തെങ്കിലും ഏർപ്പാടിൽ പെട്ടിട്ടാണോ എന്തെങ്കിലും തിരക്കപ്പെട്ടിട്ടാണോ നമുക്കൊന്നും അറിയില്ല പക്ഷേ ഇത് നിരന്തരമായിട്ട് ഒരു ദിവസം രണ്ട് ദിവസമൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം നിരന്തരമായിട്ട് ഈ ഒരു പ്രവണത കാണുന്നുണ്ടെങ്കിൽ ഈ ഒരു ഇഗ്നോർ ചെയ്യുന്ന അവസ്ഥ കാണുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കാം എന്തോ ഒന്ന് ചേഞ്ഞ് മാറുന്നുണ്ട് രണ്ടാമത്തെ ലക്ഷണം എന്ന് പറയണത് ഒരു കാര്യം നിങ്ങളെടുത്ത് പറഞ്ഞു അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നിങ്ങൾ അതേ കാര്യം തന്നെ ഈ വ്യക്തിയുടെ അടുത്തൊന്ന് ചോദിക്കുകയാണെങ്കിൽ ചിലപ്പോൾ എന്തെങ്കിലും ഡീറ്റെയിൽസ് മൈനോറിറ്റി ഡീറ്റെയിൽസ് എല്ലാം അന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം ചോദിക്കുന്ന സമയത്ത് ഒരു അത് ചേഞ്ച് ആവാനുള്ള സാധ്യത ഉണ്ട് കാരണം അന്ന് ഒന്ന് തള്ളി മറിച്ചതാണെങ്കിൽ അന്ന് കാര്യമായിട്ടൊന്ന് നുണ പറഞ്ഞതാണെങ്കിൽ അത്രത്തോളം ഓർത്തിരിക്കാനുള്ള കപ്പാസിറ്റി എല്ലാവർക്കും ഉണ്ടാവണമെന്നില്ല കാരണം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികളുടെ സത്യസന്ധതയെ നമുക്കൊന്ന് അളക്കാൻ പറ്റും നുണ പറയുന്ന ആൾക്കാരാണോ കള്ളത്തരം പറഞ്ഞുകൊണ്ടാണോ ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണത് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതിന് എന്ത് ചെയ്യാൻ പറ്റും ഇതുപോലുള്ള ഒരു പരിപാടി ചെയ്യാം അന്ന് പറഞ്ഞാൽ കുറേ ദിവസങ്ങൾക്കോ ആഴ്ചകൾക്കോ മാസങ്ങൾക്കോ മുമ്പ് മുമ്പ് പറഞ്ഞ ഒരു കാര്യത്തിൻ്റെ ഡീറ്റെയിൽസ് അതായത് മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിൽസിനെ കുറിച്ച് ഒന്നും കൂടി ഒന്ന് ചോദിക്കുക അന്ന് അങ്ങനെയല്ലേ നടന്നത് എന്ന് ചോദിക്കുന്ന സമയത്ത് പറയുന്ന കഥകയിൽ ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്നുണ്ടെങ്കിൽ ചെറിയ വ്യത്യാസങ്ങൾ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം വലിയ വലിയ വ്യത്യാസങ്ങൾ വരുന്നുണ്ടെങ്കിൽ അവിടെയും നേരത്തെ പറഞ്ഞ പോലെ എന്തോ ഒന്ന് ചേഞ്ഞ് നാറുന്നുണ്ട് മൂന്നാമതായിട്ട് നിങ്ങളെ ചീറ്റ് ചെയ്യുന്നതിൻ്റെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് അവരൊരു കാര്യം നിങ്ങളെടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ ഒരു എ ടു സെഡ് ലെവല് ഉണ്ടാകത്തില്ല ഫസ്റ്റൊക്കെ ആയിരിക്കും വള്ളി പുള്ളി വിടാതെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള സകല കാര്യങ്ങൾ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ഒരു വ്യക്തിയായിരിക്കും നിങ്ങളുടെ ലവറ് എന്നാൽ ഇപ്പോൾ ഈ ഒരു അടുത്തായിട്ട് കുറച്ച് ദിവസമായിട്ട് അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളായിട്ട് പറയുന്ന കാര്യങ്ങളിൽ ഒരു അവ്യക്തത അതായത് വേഗമായിട്ട് മാത്രമേ കാര്യങ്ങൾ പറയുള്ളൂ ക്ലിയർ കട്ടായിട്ട് എന്താണ് നടന്നത് അല്ലെങ്കിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ് ചെയ്തത് എന്തിനായിരുന്നു പോയത് ഒന്നിലൊരു ക്ലിയർ കട്ട് ആൻസർ ഉണ്ടായിരിക്കില്ല എവിടെയോ നമുക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടാവും എന്തോ ഒരു ഒരു ഉണ്ട് ഒന്നും ഇങ്ങോട്ട് ക്ലിയർ ആയിട്ട് മനസ്സിലാവുന്നില്ലല്ലോ എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നും പറയുന്നുണ്ടോ ചോദിച്ച് കഴിഞ്ഞാൽ ആൾ പറയുന്നുണ്ട് പറയുന്ന കാര്യത്തിൽ ക്ലാരിറ്റി ഉണ്ടോ എന്ന് ചോദിക്കണമെങ്കിൽ ക്ലാരിറ്റി ഉണ്ടായിരിക്കില്ല സോ അങ്ങനെയുള്ള ഒരു പെരുമാറ്റം ഒന്നോ രണ്ടോ ഉസ്താവണ സംഭവിക്കുന്നതിനെക്കുറിച്ച് നമ്മൾക്കൊന്നും പറയാനില്ല കാരണം സ്വാഭാവികമായിട്ട് ഏതൊരു മനുഷ്യനും സംഭവിക്കാം പക്ഷേ അത് നിരന്തരമായിട്ട് നിങ്ങളുമായിട്ട് ഈ ഒരു അവ്യക്തമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനാണ് നിലനിൽക്കുന്നതെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ചോദിക്കുന്നതിന് ഇങ്ങനെയുള്ള ഒരു ഉത്തരമാണ് പറയുന്നതെങ്കിൽ അത് അത്രത്തോളം നല്ല കാര്യമല്ല ഒന്ന് നിങ്ങൾ കരുതിയിരിക്കണം നാലാമത്തേതായിട്ടുള്ള ഒരു ലക്ഷണം എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ് സ്റ്റേജിലാണെങ്കിൽ നിങ്ങളുടെ ഈ പ്രണയത്തിനകത്ത് ഒരുപാട് സമയം നിങ്ങളുമായിട്ട് ചെലവിട്ട ആളാണ് എങ്ങനെ നേരിട്ട് വരാനുള്ള സാധ്യതയില്ല നേരിട്ട് വരാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും പറയില്ലല്ലോ ഇങ്ങനെ ഇങ്ങനൊരു ടെലിഫോണിക് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് നമ്മൾ പറയില്ലല്ലോ സോ ഇവിടെ നമുക്ക് ഫോണിൽ കൂടെയാണെങ്കിലും ശരി മെസ്സേജിലൂടെയാണെങ്കിലും ശരി ഒരുപാട് സമയം നമ്മളുമായിട്ട് സ്പെൻഡ് ചെയ്ത ഒരു വ്യക്തി ഇപ്പം പെട്ടെന്ന് ആ ഒരു സ്വഭാവം മാറ്റിയിരിക്കുന്നു ഒന്നോ രണ്ടോ ദിവസങ്ങൾ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ആഴ്ചകൾ കൊണ്ടായിരിക്കാം ആളുടെ ക്യാരക്ടർ ക്യാരക്ടറിൽ ഒരു വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട് നമ്മളുമായിട്ട് ഇപ്പോൾ ടൈം സ്പെൻഡ് ചെയ്യാനില്ല ചോദിക്കുകയാണെങ്കിൽ ഏത് സമയം ബിസിയാണ് എവിടെയായിരുന്നു ജോലി പോയിരുന്നു അല്ലെങ്കിൽ എവിടെയായിരുന്നു ഞാൻ പഠിപ്പായിരുന്നു അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് പോയിരുന്നു അങ്ങനെ ഞാൻ റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ പോയിരുന്നു ഫ്രണ്ട്സിൻ്റെ കൂടെ പോയിരുന്നു സിനിമയ്ക്ക് പോയിരുന്നു ടൂറിന് പോയിരുന്നു എല്ലാറ്റിനും സമയം ഉണ്ടായിരിക്കും എല്ലാ ബിസി ആയിട്ടുള്ള കാര്യങ്ങളും പറയാനും ചെയ്യാനും ആ വ്യക്തിക്ക് സമയം ഉണ്ടായിട്ടുണ്ടാവും പക്ഷേ നിങ്ങളുമായിട്ട് സ്പെൻഡ് ചെയ്യാൻ സമയമില്ല നിങ്ങൾ വിളിക്കുമ്പോൾ ഫോൺ എടുക്കത്തില്ല നിങ്ങൾ മെസ്സേജ് അയച്ചിട്ട് അങ്ങനെ റിപ്ലൈ തരത്തില്ല ഇനി റിപ്ലൈ തന്നാൽ തന്നെ ഏതോ സമയത്തായിരിക്കും റിപ്ലൈ തരുന്നത് നിങ്ങൾ മെസ്സേജ് അയച്ച സമയവും അയാളുടെ അല്ലെങ്കിൽ ആ വ്യക്തിയുടെ റിപ്ലൈ ചെയ്യുന്ന സമയവും തമ്മിൽ ഒരു ബന്ധം ഉണ്ടായിരിക്കില്ല നിങ്ങളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യാൻ ആ വ്യക്തിക്ക് കഴിയുന്നില്ലെങ്കിൽ അതിപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ അത്രയും ഭീമമായിട്ടുള്ള അല്ലെങ്കിൽ ഭീകരമായിട്ടുള്ള ലെവലിൽ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്ന് പറയുന്നില്ല പോകെ പോകെ ആ ഒരു കർവ് എന്തായാലും വരും പക്ഷെ അത് ഭീകരമായിട്ട് ഇല്ലാത്തൊരവസ്ഥയിലേക്ക് മാറുന്നുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം അഞ്ചാമത്തെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് പലപ്പോഴായിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കാം അതായത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരു കാര്യമായിട്ടുള്ളൊരു മാറ്റം ഉണ്ടായിട്ടുണ്ട് ഫിനാൻഷ്യലി ഒരുപാട് ഒരു മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട് അനാവശ്യമായിട്ടുള്ള ചെലവുകളാണെന്ന് തോന്നത്തക്ക രീതിയിലുള്ള കുറേ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതായത് പല രീതിയിലുള്ള ഫോട്ടോസ് നമ്മൾ കാണുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട് സ്റ്റാറ്റസായിട്ട് കാണുന്നുണ്ട് അതിലെല്ലാം പല സ്ഥലങ്ങളിൽ പോയതായിട്ട് കാണിക്കുന്നുണ്ട് പല ഡ്രസ്സുകളിൽ കാണിക്കുന്നുണ്ട് പല ഔട്ട് ഔട്ട്ഫിറ്റുകളിൽ കാണിക്കുന്നുണ്ട് പല രീതിയിലും അതായത് ആകെ മൊത്തം ലൈഫ് ഒന്ന് ചേഞ്ച് ആയ പോലെ പക്ഷേ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് യാതൊരു ഇൻഫർമേഷനും ഇല്ല ജസ്റ്റ് ഫ്രണ്ട്സിൻ്റെ കൂടെ ഒന്ന് പുറത്ത് ഭയപ്പെടുത്ത ഫോട്ടോ ഇങ്ങനെയുള്ളൊരു ഇൻഫർമേഷൻ മാത്രമേ നിങ്ങൾക്ക് ചിലപ്പോൾ കിട്ടുകയുള്ളൂ പക്ഷേ ഇതിൻ്റെ അപ്പുറത്തോട്ട് ആ ഒരു ലൈഫ് സ്റ്റൈലിൽ ഒരു വലിയ ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ആ വ്യക്തിയുടെ ഉള്ളിൽ വേറെ ആരോ ഉണ്ട് ഉണ്ടാകാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ് നിങ്ങൾക്ക് പരിചയമുള്ളൊരു വ്യക്തിയുടെ ആ ഒരു സ്വഭാവത്തിലല്ല ഇപ്പോൾ ആൾ നിൽക്കുന്നത് ആ ആളുടെ സ്വഭാവത്തിലൊരു മാറ്റം വന്നിരിക്കുന്നു മേക്കപ്പ് കൂടിയിരിക്കുന്നു ഔട്ട്ഫിറ്റിന്റെ അല്ലെങ്കിൽ സ്റ്റൈലിന്റെ എല്ലാ കാര്യങ്ങളിലും ഒരു വ്യത്യസ്തത പെട്ടെന്ന് വന്നിരിക്കുന്നു അതിന്റെ റീസൺ നിങ്ങൾക്കിട്ടും അറിയുന്നുമില്ല മൊത്തത്തിൽ ഒരു ദുരൂഹതയാണ് നിങ്ങൾക്ക് തോന്നുന്നതെങ്കിൽ കരുതിയിരിക്കുക ആ വ്യക്തി മറ്റൊരാളെ ഉണ്ടായിരിക്കാം നമുക്കൊന്നും പറയാൻ പറ്റില്ല ആറാമത്തെ ലക്ഷണം എന്ന് പറയുന്നത് ഏതൊരു ബന്ധത്തിനകത്തോ അതിപ്പോൾ ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ അത് ദാമ്പത്യമായിക്കോട്ടെ പ്രണയമായിക്കോട്ടെ ഏതൊരു ബന്ധം എടുത്ത് നോക്കുകയാണെങ്കിലും നമുക്കവിടെ വേണ്ടത് എന്താണ് അടുപ്പം ഇൻറ്റിമസി ആ ഒരു അടുപ്പം നിങ്ങളുടെ ഇടയിൽ ചിലപ്പോൾ ഉണ്ടാക്കണം എന്നില്ല തുടക്കത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ടാകും പക്ഷെ കുറേ കാലം കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് തന്നെ തോന്നുന്നുണ്ടായിരിക്കും ഞാൻ ആരുമല്ലേ ആ വ്യക്തിക്ക് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ദൂരം ഫിസിക്കലി ഉള്ള ദൂരത്തിനപ്പുറത്തോട്ട് ഇമോഷണലി ദൂരം ഒരുപാട് കൂടിപ്പോയിട്ടുണ്ടോ ഇപ്പോൾ ആ ഒരു അടുപ്പം ഇല്ലേ അകൽച്ച കൂടിയോ എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കുക ആ ബന്ധം ഏകദേശം ഒരു കപ്പലാണ് അതിനകത്ത് അധികം നേരം നമ്മൾ നിൽക്കുന്നത് നമുക്കുകൂടി അപകടമാണ് പ്രത്യേകിച്ച് നമ്മൾ എന്തെങ്കിലും ഉപകാരം ആ വ്യക്തിക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉണ്ടെങ്കിൽ അത് കുറച്ചും കൂടി നമുക്ക് നഷ്ടങ്ങളിലേക്ക് എത്തിക്കുന്നതല്ലാതെ വേറൊരു ഗുണം ചെയ്യില്ല ഏഴാമത്തെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് പലപ്പോഴായിട്ടും നിങ്ങൾ തമ്മിൽ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ എല്ലാം വഴക്കുകൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അങ്ങനെ എല്ലാം ഉണ്ടായിരിക്കും എല്ലാം ബന്ധങ്ങളിലും എല്ലാ പ്രണയത്തിലും എല്ലാ ദാമ്പത്യ ജീവിതത്തിലും എല്ലാം ഉണ്ടാകുന്നൊരു കാര്യമാണ് പക്ഷേ ഈ ഇടയായിട്ട് കുറച്ച് കൂടുതൽ ആർഗ്യുമെൻ്റ്സ് വരുന്നുണ്ട് തൊട്ടതിനും പിടിച്ചതിനും എല്ലാം പ്രശ്നം വരുന്നുണ്ട് വഴക്കുകൾ വരുന്നുണ്ട് വായിൽ തോന്നുന്നതൊക്കെ പറയുന്ന അവസ്ഥ വരുന്നുണ്ട് വാ തുറന്നാൽ തെറി മാത്രം പറയുന്ന ഒരു അവസ്ഥയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് വീട്ടിലുള്ള മാതാപിതാക്കളെ വരെ ഇതിനകത്തോട്ട് വലിച്ചിടക്കുന്ന രീതിയിലേക്ക് തെറി പറച്ചിലും മോശപ്പെട്ട പദപ്രയോഗങ്ങളും എല്ലാം നടക്കുന്നുണ്ടെങ്കിൽ വളരെ അൺഹെൽത്തി ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ് നടക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക ഇത് മുങ്ങാൻ പോകുന്ന കപ്പലാണ് ഇപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ലാസ്റ്റ് ഇതിൻ്റെ സൊല്യൂഷൻ എന്താണെന്നുള്ളതാണ് പിന്നത്തെ ഒരു ചോദ്യം സൊല്യൂഷൻ എന്ന് പറയുന്നത് പലപ്പോഴും ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൽ അത്രത്തോളം പ്രായോഗികമല്ലാത്ത ഒന്നാണ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ റിലേഷൻഷിപ്പിനകത്തായി ഒരാൾക്ക് മറ്റൊരു റിലേഷൻഷിപ്പ് ഉണ്ട് അല്ലെങ്കിൽ നമ്മളെ ചീറ്റ് ചെയ്യുന്നുണ്ട് എങ്കിൽ അതിൻ്റെ പകുതി കാരണം നമ്മൾ തന്നെയാണ് പകുതി കാരണമാണ് അവർക്ക് കൊടുക്കാൻ പറ്റുള്ളൂ പകുതി റെസ്പോൺസിബിലിറ്റി ഉള്ളൂ അവർക്ക് ബാക്കി പകുതി നമ്മളുടെ തന്നെയാണ് കാരണം അങ്ങനെ ഒരു വ്യക്തി പോകണമെങ്കിൽ നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരുപാട് വീഴ്ചകൾ വന്നിട്ടുണ്ട് നമ്മുടെ പെരുമാറ്റത്തിലാകാം നമ്മുടെ സ്വഭാവത്തിലാകും നമ്മുടെ സംസാരത്തിലാകും വാട്ട് എവർ ഇറ്റ് ഈസ് നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു വലിയ മൈനസ് മാർക്ക് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു സീരീസ് ഓഫ് മൈനസ് മാർക്കുകൾ വന്നിട്ടുണ്ട് ഇതിൻ്റെ റിസൾട്ടാണ് ആ വ്യക്തിക്ക് വേറൊരാളിലേക്ക് പോകണം എന്നുള്ളൊരു തോട്ട് വരാൻ കാരണം രണ്ടാമത്തെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ചാൻസ് എന്ന് പറഞ്ഞത് ആ വ്യക്തിയുടെ ഭാഗത്തുള്ളതാണ് അതായത് ആ വ്യക്തിക്ക് മറ്റൊരാളുമായിട്ട് സംസാരിക്കാനും ഇടപെടാനും എല്ലാറ്റിനുമുള്ളൊരു സാഹചര്യവും സന്ദർഭമൊക്കെ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് സോ അതൊരു പ്രണയത്തിലേക്ക് പോയേക്കാം ഇവിടെ നല്ല പോസിറ്റീവ് ആണെങ്കിൽ പോലും അല്ലെങ്കിൽ ഇവിടെ ഒരു പ്രശ്നമില്ലെങ്കിൽ പോലും മറ്റൊന്നിലേക്ക് പോയി ചാടാനുള്ള സാധ്യത അവിടെ കൂടുതലാണ് കാരണം സാഹചര്യമാണ് അവിടെ വില്ലൻ അതുകൊണ്ട് തന്നെ പകുതി ഭാഗം മാത്രമേ നമുക്കിത് ഫിക്സ് ചെയ്യാൻ പറ്റുള്ളൂ നമ്മുടെ ഭാഗത്തു നിന്നുള്ള കുറവുകൾ പ്രശ്നങ്ങൾ ഇത് നമുക്ക് പരിഹരിക്കാം ഇത് നമുക്ക് ഇല്ലാതാക്കാം നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റും ആ വ്യക്തിയുടെ പ്രശ്നങ്ങൾ നമുക്ക് ശരിയാക്കി എടുക്കാൻ പറ്റത്തില്ല അതായത് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിനകത്തുള്ള ഈ ഒരു പ്രശ്നം ചീറ്റിംഗ് ഉണ്ടായാൽ നമുക്കൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഉണ്ടാകാതെ നോക്കാനുള്ള വഴിയെന്ന് പറയുന്നത് പോലും ഫിഫ്റ്റി പേഴ്സൻറ്റേജ് മാത്രമേ ഉള്ളൂ സാധ്യത നമ്മുടെ ഭാഗത്ത് നിന്ന് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതിലുപരി വേറൊരു പരിപാടി അവിടെ വില പോകില്ല നടപ്പാകുന്ന കാര്യമല്ല എയ്റ്റി പെർസെൻറ്റേജ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പും ഫെയിലാകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം ഇത് തന്നെയാണ് ചീറ്റി